ജോസ്മോൻ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പലിൻ്റെ അടുക്കളയെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു നിങ്ങളുടെ സാധനങ്ങൾ പലചരക്ക് ഐറ്റംസൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ അടുക്കളയുടെ താഴത്തെ നിലയിലാണ് ഈ ഐറ്റംസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാതിരുന്നതിനുള്ള കാരണം, ആ വീഡിയോ ഓൾറെഡി 20 മിനിറ്റ് മിച്ചം ഉണ്ടായിരുന്നു, പിന്നെ ഞാനും നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അടുക്കളയിലെ സ്റ്റോർ റൂംസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പലചരക്ക് ഐറ്റംസും പച്ചക്കറികൾ, നമ്മുടെ മീൻ, ഇറച്ചി, അതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ കപ്പലിലോട്ട് എടുക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, അതുപോലെ വാങ്ങിച്ചതിന് ശേഷം അതെവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജോസ്മോൻ ക്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരു താമസമില്ലാതെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുക്കളയിൽ പാചകത്തിന് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ചീഫ് കുക്ക് ക്യാപ്റ്റന് കൊടുക്കും. ഇപ്പോൾ ക്യാപ്റ്റന് നമ്മൾ സാധനങ്ങൾ ഏത് പോർട്ടലിൽ നിന്നാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോർട്ടലിലെ 2-3 സപ്ലയേഴ്സിന് അയച്ചു കൊടുക്കും ഈ ലിസ്റ്റ്. അപ്പോൾ അവിടെ അവർ ഈ ലിസ്റ്റ് നോക്കിയിട്ടുള്ള സാധനങ്ങളുടെ കൊട്ടേഷൻ തിരിച്ച് ക്യാപ്റ്റന് അയച്ചു കൊടുക്കും. എന്നിട്ട് ക്യാപ്റ്റൻ തീരുമാനിക്കും അതിൽ ആർക്ക് കൊടുക്കണം. ഇപ്പോൾ വിലക്കുറവൊക്കെ നോക്കിയായിരിക്കും ക്യാപ്റ്റൻ അത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പൽ വരുന്ന സമയം നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സപ്ലയറിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മുടെ കപ്പൽ ആ പോർട്ടിലെത്തുമ്പം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ അവർ വണ്ടിയിൽ സാധനങ്ങളായിട്ട് വരും. അതൊരു കാർഗോ നെറ്റിൽ ഇതുപോലെ വെച്ച് തരും. അപ്പോൾ നമ്മളത് നമ്മുടെ കപ്പലിൻ്റെ ക്രെയിൻ വെച്ച് പൊക്കിയെടുത്ത് കപ്പലിൻ്റെ ഡ്രൈ പ്രൊവിഷൻ സ്റ്റോറിലും അതുപോലെ കോൾഡ് സ്റ്റോറേജ് റൂമിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കും. നമ്മുടെ കപ്പലിൻ്റെ ഗാലി എന്നറിയപ്പെടുന്ന അടുക്കളയിൽ നിന്ന് നമ്മൾ ഡോർ തുറന്ന് താഴത്തെ നിലയിലേക്ക് പോവാണ്. അവിടെയാണ് കോൾഡ് സ്റ്റോറേജ് റൂമും ഡ്രൈ പ്രൊവിഷൻ റൂമൊക്കെ ഉള്ളത്. അതായത് കപ്പലിൻ്റെ ഇറച്ചി, മീൻ, വെജിറ്റബിൾസ്, പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ കയറുന്നത് ഫിഷ് റൂമിലോട്ടാണ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ മീനൊക്കെയാണ് വെച്ചേക്കുന്നത്. ഈ സ്വിച്ച് കണ്ടില്ലേ, ഓഫ് ഓൺ. ഇപ്പോൾ ഓഫിൽ കിടക്കുന്ന സ്വിച്ച് ഓണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അഥവാ ഈ റൂമിനകത്ത് കയറി സ്റ്റക്കായി പോയെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്, ബാക്കിയുള്ളവരെ അറിയിക്കാനായിട്ടുള്ള ഒരു അലാം സ്വിച്ചാണ്. ഇതിനെ ഓണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലും അതുപോലെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലും അലാം ചെല്ലും. അപ്പം നമുക്ക് ബാക്കി ആൾക്കാർ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതിനുവേണ്ടിയുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ് ഈ സ്വിച്ച്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ മീൻ, ഇറച്ചി ഒക്കെ നമ്മൾ വെച്ചേക്കുന്നത് ഫ്രീസറിലാണല്ലോ. അതിന് കാരണം കൂടുതൽ തണുപ്പ് വേണം, എന്നാലേ ഉള്ളത് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കപ്പലിൽ ഫിഷ് റൂം, മീറ്റ് റൂം എന്നീ റൂമുകളിൽ നമ്മൾ മൈനസ് ടെമ്പറേച്ചറാണ് വെക്കുന്നത്. ഒരു -15 to -20 വരെ ഉള്ള ടെമ്പറേച്ചറിനിടയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഫിഷ് റൂമിൽ ഉള്ള മീനെല്ലാം വെക്കും. അപ്പം പലരുടെയും ഒരു സംശയമുണ്ട്, നമ്മുടെ കപ്പലിലോട്ടുള്ള മീൻ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുവാണോ, എങ്ങനെയാണ് മീൻപിടുത്തം? ചില കപ്പലുകളിൽ നടക്കാറുണ്ട്, അതൊരു ഒരു വിനോദത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനിപ്പം സെയിൽ ചെയ്യുന്നത് കണ്ടെയ്നർ ഷിപ്പിലാണ്. ഇവിടെ മീൻ പിടിക്കാനൊന്നും സമയമില്ല, കാരണം അധികം നേരമൊന്നും നമ്മുടെ കപ്പൽ നങ്കൂരത്തിലൊന്നും കിടക്കാറില്ല. സാധാരണ കപ്പൽ നിർത്തിയിടുമ്പോഴാണ് മീൻപിടുത്തമൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മുടെ ജോലി തിരക്ക് കാരണം നമ്മൾ മീൻ പിടിക്കാനൊന്നും പോകാറില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മീനുകളെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. 2-3 മാസത്തേക്കുള്ള മീൻ മേടിച്ച് ഇതുപോലെ ഫിഷ് റൂമിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ ഓരോ കപ്പലിൻ്റെ റൂട്ടൊക്കെ അനുസരിച്ച് തീരുമാനിക്കും എത്ര നാളത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരത്തേക്കോ ചിലവഴിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊന്നും ഇടാതെ കയറിയത്. സാധാരണഗതിയിൽ ഇതിനകത്ത് കയറുമ്പം ജാക്കറ്റ് ഇടാനാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ഫിഷ് റൂം കണ്ടല്ലോ. അടുത്ത് നമ്മൾ പോകുന്നത് മീറ്റ് റൂമിലേക്കാണ്. മീറ്റ് റൂമിൽ ഇതുപോലെ മൈനസ് ടെമ്പറേച്ചറാണ്. -15 to -20 വരെ ടെമ്പറേച്ചറിനിടയിലാണ് സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ കപ്പലിൽ ചിക്കനൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് ബീഫ് ഐറ്റംസ് ഒന്നും പ്രശ്നമാണല്ലോ, അതുകൊണ്ട് കൂടുതലായിട്ട് ചിക്കനും മട്ടനുമാണ് കൂടുതലായിട്ട് ഇവിടെ പോകുന്നത്. ബീഫൊക്കെ കഴിച്ചിട്ട് 6 മാസമായി. കഴിഞ്ഞ പ്രാവശ്യം 900 kilo മിച്ചം കോഴി വാങ്ങിച്ചായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ് ഇവിടെ തന്നെയാണ് വെക്കുന്നത്. ഇത് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസാണ്. ഞാനൊന്ന് പെട്ടെന്നൊന്ന് ജാക്കറ്റ് ഇട്ടിച്ച് വരാം. അപ്പം നമ്മൾ വീണ്ടും മീറ്റ് റൂമിലോട്ട് പ്രവേശിക്കുവാണ്. ആ അപ്പം മുമ്പ് എവിടെയാണ് പറഞ്ഞിരുന്നത്? 10-900 kilo ചിക്കൻ ഉണ്ടായിരുന്നു.
നമ്മൾ ചോക്ലേറ്റ് അല്ലേ. ഓക്കെ, ഇത് ചോക്ലേറ്റ് അല്ല, ഇത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഇവർ ഇച്ചിരി തണുപ്പ് നിൽക്കേണ്ടടുത്ത് ഫിഷ് റൂമിൽ മീറ്റ് റൂമിലാണ് വെച്ചേക്കുന്നത്. മാർക്സിൻ്റെയും മാർസ് സ്നിക്കേഴ്സിൻ്റെ ഒക്കെ ഐസ്ക്രീമാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ, എല്ലാ ഞായറാഴ്ചയും ഐസ്ക്രീമാണ്. പിന്നെ ഇടദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വേറൊരു ദിവസം കൂടെ ഐസ്ക്രീം ഉണ്ട്. പല ഫ്ലേവർ ഐസ്ക്രീംസ്, മാംഗോ, ഇത് കോർണറ്റോ ഐസ്ക്രീമാണ്, മാംഗോ, ഇതൊക്കെ ഐസ്ക്രീംസ് ഉണ്ട്. ഓക്കെ, ബാക്കി ഇറച്ചി ഐറ്റംസാണ് മെയിനായിട്ടുള്ളത്. കുറച്ച് ഫ്രോസൺ ഐറ്റംസും ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഹലാൽ ചിക്കൻ എന്താണ്, അതെ സംതിങ് ഹലാൽ ഐറ്റംസ് ആണ് ഇവിടെയൊക്കെ വെച്ചേക്കുന്നത്. ഇതും ഏകദേശം 3 മാസത്തേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ റൂമിലേക്ക് പോവാം. ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചർ ആണ് വെച്ചേക്കുന്നത്, നമ്മുടെ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ. ഫ്രീസർ റൂംസ് ആയിരുന്നു കഴിഞ്ഞത്, ഇതിപ്പോ വെജിറ്റബിൾ റൂമാണ്. വെജിറ്റബിൾ റൂമിലാണ്. ഇവിടെ ഈ ജാക്കറ്റിന്റെ ആവശ്യമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഇത് കിടക്കട്ടെ. വെജിറ്റബിൾ റൂമിൽ നമുക്ക് പച്ചക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കാണാം. ഇത് എന്താണ് സംഭവം, ഇത് ഉരുളക്കിഴങ്ങാണ് ചാക്കുംപൊടി കിടക്കുന്നത്. ഇത് പ്ലം, ഇതെന്തോ മത്തങ്ങയാണ്, സ്വീറ്റ് മെലൺ ആണെന്ന് തോന്നുന്നു. താഴെ ഇഞ്ചി കാണുന്ന ഇഞ്ചിയാണ്. ഇതൊക്കെ കോലവച്ചിരി മടുപ്പാണ്. ഈ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ നമുക്ക് പച്ചക്കറി ഒത്തിരി ലോങ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രഷായിട്ടാണ്, ഓറഞ്ച് ഫ്രഷായിട്ടാണ് സാധാരണ പച്ചക്കറി ഐറ്റംസ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ 3 മാസത്തേക്കൊന്നും വാങ്ങിച്ചു വെക്കുന്ന കാര്യം നടപ്പില്ലല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഓട്ടെത്തുന്നതനുസരിച്ച് പച്ചക്കറികൾ വാങ്ങിക്കും. ബാക്കി ഇറച്ചി ഐറ്റംസ് ചിലവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കും. നാരങ്ങയാണ്, വലിയ നാരങ്ങ. ബീൻസ്, ഇച്ചിരി ഇരുട്ടാണിവിടെ. കോളിഫ്ലവർ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ക്യാരറ്റ് താഴെയുണ്ട് ഐറ്റംസ്. ഇതെന്നതായിരുന്നു, തക്കാളി. ഓറഞ്ചാണ്, നമ്മുടെ ക്യാപ്സിക്കം എന്ന് തോന്നുന്നു. ക്യാബേജ്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്യുന്നില്ല. പിന്നെ ജ്യൂസ് ഐറ്റംസ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ ടെട്രാപാക്ക് ഇങ്ങനെ ജ്യൂസ് തരാറുണ്ട്. ലിച്ചി ജ്യൂസ്, ഗുവ പേരക്ക ജ്യൂസ്, മേളിലോട്ട് പോകുമ്പം ഓറഞ്ച്, പീച്ച്, പൈനാപ്പിൾ, മാംഗോ, ആപ്പിൾ ബി, ആപ്പിളും ഉണ്ട്. ഇതും ജ്യൂസാണ് ഈ പാക്കറ്റിൽ കിടക്കുന്നത്. ഇത് ഈ കാണുന്ന എല്ലാം പാലാണ്. ഓരോ ലിറ്ററിന്റെ ടെട്രാപാക്ക് പാലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫിഷ് റൂമും മീറ്റ് റൂമും വെജിറ്റബിൾ റൂമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ കപ്പലിൻ്റെ പലചരക്കടയിലോട്ട് പോയേക്കാം. ഇതാണ് കപ്പലിൻ്റെ ഡ്രൈ പ്രൊവിഷൻ റൂം. ഇവിടെയാണ് നമ്മുടെ പലചരക്ക് ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം ഇല്ല, ബാക്കി ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. കയറി വന്ന അവിടെ തന്നെ നമുക്ക് ആട്ട, അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ചാക്കുകെട്ടുകൾ കാണാം. വിൽസ്ബറി, അങ്ങനെ പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ എന്നും, ഞാൻ അടുക്കള വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എല്ലാ ദിവസവും വൈകിട്ട് ചപ്പാത്തിയാണെന്നുള്ള കാര്യം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഐറ്റംസ്, ആട്ട, ചാക്കുംപൊടി മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പം ആട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാവുന്ന മാഗി നൂഡിൽസ്, ഇതിനെപ്പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഇത് വെച്ചേക്കുന്നത് വൈകിട്ടത്തെ വാച്ച്, രാത്രിയിലൊക്കെ ഉള്ള വാച്ച് കീപ്പിംഗ്, സെക്കൻഡ് ഹൗസ്, തേർഡ് എഞ്ചിനിയർ, അവർ കൂടെ ഉള്ളവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് വേണ്ടി ഒരു ഇടക്കാലാശ്വാസത്തിനാണ് മാഗിയൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത്. മേളിലത്തെ സെക്ഷനുള്ള ബിസ്ക്കറ്റ് സെക്ഷനാണ്, ഗുഡ് ഡേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബോർബോൺ, ഫാമിലി സർക്കിൾ, അങ്ങനെ മേളിലത്തെ, ഏറ്റവും മേളിലത്തെ റാക്കിലാണ് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ വലത്ത് വശത്ത് കാണുന്നത് നമ്മുടെ ചായ ഐറ്റംസ് ആണ്. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് ആണല്ലോ ചായ, കാപ്പി അങ്ങനത്തത്. അപ്പം ചായയൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് താഴത്തെ റാക്കിലോട്ട് പോകുമ്പം കുറച്ച് ഗ്രീൻ ടീ ഐറ്റംസ് ഉണ്ട്. ഇത് ടാങ്ക് പോലത്തെ ഐറ്റംസ് ആണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ കാപ്പിപ്പൊടിയുടെ സെക്ഷനിലോട്ട് നമ്മൾ പോകുന്നത്. നെസ്കഫെ ഗോൾഡിൻ്റെ കുറേ ടിന്ന് നിങ്ങൾക്ക് കാണാം. കുറേ നാളത്തേക്ക് വേണ്ടി മേടിച്ചിട്ടേക്കുന്നതാണ്. എല്ലായിടത്തും ചിലവുള്ളൊരു സാധനമാണ് ഈ പറഞ്ഞ ചിലവുള്ളൊരു സാധനമാണ് കാപ്പിപ്പൊടി. ഇപ്പം കാപ്പിയും ചായയും ടാങ്കും കുടിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ മൈലോ.
മൈലോയും ഇഷ്ടംപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പാലില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാല് വേണ്ടാത്തവർക്ക് വേണ്ടി ക്രീമർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പാൽപ്പൊടി. ഇപ്പം ബിസ്ക്കറ്റ് സെക്ഷൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. അതിന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്ന പരിപ്പ് മുഴുന്ന, ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പരിപ്പയാറാണ്. അതുപോലെ പലതരം കടല, ഗ്രീൻ പീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇത് താഴെ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ പറയാം. ആ കോണി കാണുന്നതെല്ലാം ഉപ്പാണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഡോറില്ലേ, ഇത് ഈ ഡോർ തുറന്നാണ് നമ്മൾ പുറത്തുനിന്ന് സാധനം വരുമ്പോൾ അകത്തോട്ട് എടുത്തു വെക്കാൻ പറ്റിയുള്ള ഡോറാണ്. അപ്പം ആവശ്യം അല്ലാത്ത സമയത്തെല്ലാം അടച്ചിടും. നമ്മുടെ സാധനങ്ങൾ വരുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. വലതുവശത്തോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ മിക്സ്ചർ ഐറ്റംസ് ഒക്കെ കാണാം. കറ്റാമീച്ച, ഹൽദിരാമിൻ്റെ, അതുപോലെ സോൻ പാപ്ടി, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മുടെ ബസ്മതി റൈസ് ബിരിയാണി ആണെങ്കിലും ബാക്കിയുള്ള ഉച്ചക്കത്തെ ദിവസങ്ങളിലും റൈസ് നമ്മൾ ചോറുണ്ടാക്കുന്നത് ബസ്മതി വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാൻ പറ്റും, നമ്മുടെ ഓയില്, ഈ എന്നാ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഞായറാഴ്ച വൈകിട്ടത്തേക്ക് വേണ്ടിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഇത് വെച്ചിരുന്നത്. പിന്നെ ഏറ്റവും താഴത്തെ സെക്ഷൻ നമുക്ക് പല ഒലീവ് കാണാം, പലതരം സോസാണ് കാണാം, സോസ്. അതുപോലെ ഇത് ജാമാണ്, ജാം ഐറ്റംസ് ആണ് ഈ കാണുന്നത്. മിക്സഡ് ഫ്രൂട്ട് ജാം, സ്ട്രോബെറി, അങ്ങനെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അങ്ങനത്തെ കുറച്ച് സോസ് ഐറ്റംസ് ആണ് ഈ താഴെ കാണുന്നത്. രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് അച്ചാറിൻ്റെ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡായ പ്രിയ ചേച്ചിയുടെ പേരിലുള്ള പ്രിയ ബ്രാൻഡുണ്ട്. അതുപോലെ പലതരമുണ്ട് നമുക്ക്, പല ഐറ്റംസ് അച്ചാറുണ്ട്. ഇപ്പം പാകിസ്ഥാൻ്റെ ബ്രാൻഡായ ഒരു അഹമ്മദ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, നല്ല ടേസ്റ്റുള്ള ബ്രാൻഡാണ്. പിന്നെ ഉള്ളതെല്ലാം മസാല ഐറ്റംസാണ്, മസാല ചേരുവകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, രസപ്പൊടി, മീൻ പൊടി, മീൻ ഫിഷ് മസാല, അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല, മസാലപ്പൊടികളാണ്. നമുക്ക് മേലത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ കുറച്ച് ടിൻ ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ ദോശ, ഇഡ്ഡലി, വട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മിക്സ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ നല്ല എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉള്ളതാണ്, ജൂൺ 21 കാണിക്കുന്നത്. അപ്പൊ ഇത് കുറെ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാം. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ആണ് ഈ മേളിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഈ വിറ്റാബിക്സ്, കെല്ലോഗ്സിന്റെ കോൺഫ്ലേക്സ്, എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് ആണ്. അങ്ങനെ കപ്പലയിലെ പലചരക്ക് കടയും കോൾഡ് സ്റ്റോറേജ് റൂം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ കപ്പലയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന രീതി ഇങ്ങനെയാണ്. കപ്പലിന്റെ റൂട്ട് അനുസരിച്ചാണ് എത്ര നാളത്തേക്കുള്ള സാധനം വാങ്ങിക്കണമെന്ന്. ഇപ്പം ഞങ്ങൾ ഒരു ലോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 എടുക്കും സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പ് വരെ എത്താൻ. അപ്പം അതുപോലെ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, കുറച്ച് കൂടുതൽ സാധനങ്ങൾ കരുതൽ ശേഖരമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാധനങ്ങളുടെ ചിലവനുസരിച്ചും എവിടുന്നാണ് വാങ്ങിക്കുന്നത് എന്ന കാര്യങ്ങൾ തീരുമാനിക്കും. ചില പോർട്ടിൽ, ഇപ്പം സൗത്ത് അമേരിക്കൻ പോർട്ടിലൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ചാർജാണ്. അപ്പം അതായിട്ട് കമ്പയർ ചെയ്യുമ്പം യൂറോപ്പിലെ പോർട്ടുകളിൽ കുറവാണ്. അപ്പം നമ്മൾ യൂറോപ്യൻ സാധനങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കാറുണ്ട്. അപ്പം കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണോ പോകുന്നത് ആ പോർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ ഇപ്പം യൂറോപ്പിലല്ലായിരുന്നു കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ കണ്ടെയ്നർ വഴിയൊക്കെ വരുത്തിക്കുമായിരുന്നു. ബൾക്കായിട്ട് ചിക്കൻ ഐറ്റംസ് ഒക്കെ യൂറോപ്പിൽ വളരെ ചീപ്പായിരുന്നു. പക്ഷേ നമ്മൾ പച്ചക്കറികൾ അങ്ങനെ ദൂരദേശത്ത് നിന്ന് വരുത്തിക്കാറില്ല. പച്ചക്കറികളൊക്കെ ഓരോ പോർട്ടിൽ ചെല്ലുമ്പം അവിടെ നിന്ന് എടുക്കുവാണ് പതിവ്. അപ്പം ഓരോ കമ്പനി അനുസരിച്ചും ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ കുറേ ഒക്കെ മാറ്റം വന്നേക്കാം. എന്നിരുന്നാലും ഈ കണ്ട ഡ്രൈ പ്രൊവിഷൻ സ്റ്റോർ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ റൂമും നമ്മുടെ മീനൊക്കെ വെക്കുന്ന ഫിഷ് റൂം, ഇറച്ചി വെക്കുന്ന മീറ്റ് റൂം, അതുപോലെ പച്ചക്കറി വെക്കുന്ന വെജിറ്റബിൾ റൂം, അത് എല്ലാ കപ്പലുകളിലും സെയിം ആയിരിക്കും. പിന്നെ സൈസ് ഒക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടേക്കാം. അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതി ഏകദേശമൊക്കെ സെയിം തന്നെയാണ് എല്ലാം. അപ്പോൾ ഇത് ഇപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടി ഞാൻ വെറുപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക്
എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എനിക്ക് മാറ്റം വരുത്താമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.